കോഴിക്കോട് ദമ്പതികളെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ബേപ്പൂർ നടുവട്ടം സ്വദേശി എൻ.വി ഹൗസിൽ എ.പി. മുഹമ്മദ് അജ്മലിനെയാണ് അറസ്റ്റ് ചെയ്തത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത അഞ്ച് പേരിൽ അജ്മലാണ് തന്നെ ആക്രമിച്ചതെന്നാണ് പരാതിക്കാരൻ തിരിച്ചറിഞ്ഞു. വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു കോഴിക്കോട് നിന്നും. റിയാസ്, ഈ സദാചാര പോലീസിൻ്റെ നാട് വാഴുന്ന കേരളം എന്ന് തന്നെ ഇപ്പോൾ ഇതിനെ പറയേണ്ടിയിരിക്കുന്നു. ഈ സദാചാര ഗുണ്ടയെ എപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്? അജി, തീർച്ചയായും അജി പറഞ്ഞ ആ വാചകം തന്നെയാണ് ഈ പ്രതിക്ക് ചേരുക, സദാചാര ഗുണ്ട എന്നുള്ളതാണ്. കാരണം ഒരു ദമ്പതികൾ പോകുന്നതിനെ പോലും അസഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമൂഹം നമുക്കിടയിൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിന് അങ്ങേയറ്റം ലജ്ജാകരമായ ഒരു സംഭവമാണ്. കാരണം അതാണ് കോഴിക്കോട് നഗരത്തിൽ ഇന്നലെ രാത്രി നടന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ റീഗൽ തിയേറ്ററിൽ സിനിമ കണ്ട് വരികയായിരുന്ന രണ്ട് ദമ്പതികൾ, അതായത് അശ്വിൻ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ചേവായർ സ്വദേശിയായ ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും, അവർ ബൈക്കിൽ വരുന്ന സമയത്ത് മലബാർ ക്രിസ്ത്യൻ കോളേജിന് സമീപം ഈ ബൈക്ക് എത്തുന്നു. അവിടെ രണ്ട് ബൈക്കുകളിലായി അഞ്ചു പേർ ഇരിക്കുന്നു. ആ അഞ്ചു പേരിൽ ഒരാൾ ഈ അശ്വിന്റെ ഭാര്യയെ നോക്കി അശ്ലീല ചേഷ്ട കാണിക്കുന്നു, പാട്ടുപാടുന്നു, തുടർന്ന് അവരെ കമന്റ് അടിച്ച് അസഭ്യവർഷം ചൊരിയത് ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ഭർത്താവ് എന്ന നിലയിൽ അശ്വിൻ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അശ്വിൻ ഭാര്യയുടെ മുൻപിൽ വെച്ച് ഇവരുടെ, അതായത് ഈ പ്രതിയുടെ മർദ്ദനത്തിന് ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഗുണ്ട, ആ സദാചാര ഗുണ്ടയെ പോലീസ് അല്പം മുൻപാണ് അറസ്റ്റ് ചെയ്തത്. ഈ സംഭവം നടന്നയുടൻ തന്നെ അശ്വിൻ ട്രാഫിക് പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട്. എന്നിട്ടും ട്രാഫിക് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉടനടി നടപടിയല്ല ഉണ്ടാകുന്നത് എന്നൊരു ദയനീയമായൊരു വസ്തുത കൂടിയുണ്ട്. ആ ട്രാഫിക് പോലീസ് പറയുന്നത് ഇത് നടക്കാവ് പോലീസിന്റെ പരിധിയിലാണ് ഈ സംഭവം നടന്നത്, അതുകൊണ്ട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകണം എന്ന കാര്യം അശ്വിൻ പോലീസിനോട്, ക്ഷമിക്കണം, അശ്വിനോട് ട്രാഫിക് പോലീസ് വ്യക്തമാക്കുന്നു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ അശ്വിൻ നടക്കാവ് പോലീസിൽ പോയി പരാതി നൽകുകയും തുടർന്ന് ഇന്ന് രാവിലെ ഇത് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതിന് ശേഷം മാത്രമാണ് പോലീസ് നടപടി അതിന് വേഗത കൈവരുന്നത്. ഈ സംഭവത്തിൽ വനിതാ കമ്മീഷൻ അടക്കം ഇടപെട്ടു. വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ഇന്ന് കോഴിക്കോടുണ്ടായിരുന്നു. കോഴിക്കോട് കളക്ട്രേറ്റിൽ വനിതാ കമ്മീഷന്റെ സിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സിറ്റിംഗിനെ തുടർന്ന് അവർ നടത്തിയ മാധ്യമങ്ങളോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവർ വ്യക്തമാക്കിയത് ഇത്തരം സംഭവങ്ങൾ അങ്ങേയറ്റം ലജ്ജിപ്പിക്കുന്നതാണ്, ഈ കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നു. ഈ മാധ്യമ വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയോടുകൂടി പോലീസ് അഞ്ചു പേരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ആ അഞ്ചു പേരെ കസ്റ്റഡിയിലെടുത്തിട്ട് ഈ അശ്വിന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഒരാളാണ് തനിക്കും ഭാര്യയ്ക്കും നേരെ അതിക്രമം കാണിച്ചത് എന്നുള്ളത്. അങ്ങനെ അശ്വിനെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇതിൽ പ്രതി ആരാണെന്ന് തിരിച്ചറിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് ബേപ്പൂരിനടുത്തുള്ള നടുവട്ടം സ്വദേശി എൻ.വി. ഹൗസിൽ എ.പി. മുഹമ്മദ് അജ്മൽ എന്ന് പറയുന്ന സദാചാര ഗുണ്ടയെ ഇപ്പോൾ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നതിനാവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. എന്തായാലും ഈ സംഭവത്തിൽ പ്രതി അറസ്റ്റിലായിരിക്കുന്നു. മാത്രമല്ല പരാതിക്കാരനായ അശ്വിൻ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റ് 4 പേർ ഈ മുഹമ്മദ് അജ്മൽ പിടിച്ചു വെക്കുകയായിരുന്നു, തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മുഹമ്മദ് അജ്മലിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് പരാതിക്കാരനായ അശ്വിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു സദാചാര ഗുണ്ടയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിയാസ്, മറ്റ് സദാചാര ഗുണ്ടകളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് അതീവ നാണക്കേടുണ്ടാക്കുന്ന, ആഭ്യന്തര വകുപ്പിന് തന്നെ തികച്ചും നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് സ്ത്രീകൾക്ക് നേരെ തുടർച്ചയായിട്ടുണ്ടാകുന്ന അതിക്രമം, പ്രത്യേകിച്ച് ദമ്പതിമാർക്കെതിരെയുള്ള ഈ സദാചാര ആക്രമണം. മറ്റ് സദാചാര ഗുണ്ടകൾ പിടിയിലായിട്ടുണ്ടോ? എന്താണ് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ? അജി, ഇതിൽ പ്രധാനമായും പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാകുന്നത് ഒരാൾ മാത്രമാണ് ഇത് നേരിട്ട് അതിക്രമം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റ് 4 പേർ, അതായത് ഈ പ്രതിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 4 പേർ ഈ പ്രതിയെ അതിക്രമത്തിൽ നിന്നും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്ന് പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരാൾ മാത്രമാണ് നിലവിൽ ഈ കേസിലെ പ്രതിയായിട്ടുള്ളത്. അയാളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ബേപ്പൂർ നടുവട്ടം സ്വദേശി എൻ.വി. ഹൗസിൽ എ.പി. മുഹമ്മദ് അജ്മൽ. നമ്മൾ ആ പ്രതിയുടെ വിശദമായ വിലാസം ഉൾപ്പെടെ കൃത്യമായി പറയുന്നത് ഇത്തരം ഒരു സദാചാര ഗുണ്ടായിസം ഇനി ഇവിടെ ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരമൊരു ഒരു നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ് ഇന്നലെ കോഴിക്കോട് നഗരത്തിൽ ഈ ദമ്പതികൾക്കെതിരെ നടന്നത്. എന്തായാലും അത് നടത്തിയ പ്രതി ഈ സദാചാര ഗുണ്ട ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന അടക്കമുള്ള നിയമ നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. ശരി റിയാസ, ഞാൻ മലപ്പുറത്ത് കൂടി ഒന്ന് പോവുകയാണ്. മലപ്പുറത്തും ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ യാത്രക്കാർ